എല്ലാ കൂട്ടുകാർക്കും ടി ടി എം ഗെയിംസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മളൊരു ബി ജി എം ഐ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കിഡിലിന് ഒരു വീഡിയോ ആണ്, കാരണം ഇത് ഭയങ്കര യൂസ്ഫുള്ളായി എനിക്ക് പേഴ്സണലി. അപ്പോൾ ഞാനിത് 100% എനിക്ക് വർക്കൗട്ടായ സാധനമാണ്. അപ്പം എല്ലാവർക്കുള്ള പ്രശ്നമാണ് ബി ജി എം ഐയിലെ ഹെഡ് ഷോട്ട്. ഫ്രണ്ട്സ്, ഹെഡ് ഷോട്ട് എന്ന് പറഞ്ഞാൽ, കാരണം പലർക്കും റിസ്ക്കാണ്. കാരണം ഹെഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പോർഷൻ ഉണ്ട്, എന്നെ അവിടെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി പാടുന്നത്. അപ്പോൾ എങ്ങനെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഹെഡ് ഷോട്ട് അടിക്കാൻ ഞാൻ വീഡിയോ കാണിച്ചു. ഒരു ഷോർട്ട് വീഡിയോ ആണ്, 5 മിനിറ്റ് ഉള്ള വീഡിയോ ആണ്. ആ ഹെഡ് ഷോട്ട് വീഡിയോ ഞാൻ വർക്കൗട്ടായ ഒരു ജസ്റ്റ് ഗെയിം പ്ലേ ഞങ്ങളെ കാണിച്ചു തരാം. ഒരു കിഡിലൻ സംഭവമാണ്, പലർക്കും അറിയാവുന്നവർ ചിലപ്പോൾ ഇത് കാണും, അറിയാത്തവർക്ക് ഇത് 100% യൂസ്ഫുൾ ആയിരിക്കും. അപ്പം സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം പോകേണ്ടത് സെറ്റിങ്സിൽ പോയിട്ട് നമ്മുടെ കൺട്രോൾസിൽ പോവാം. ഫ്രണ്ട്സ്, കൺട്രോൾസിൽ പോയിട്ട് നമുക്ക് ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നേരെ ഞാൻ അരീനയിലേക്ക് പോകണം. കാരണം ഞാൻ ടി ഡി എം ആണ് നിങ്ങളെ കളിച്ച് കാണിക്കുന്നത്. തോക്ക് ഏതായാലും വിഷയമില്ല, നിങ്ങൾക്ക് ഹെഡ് ഷോട്ട് അടിക്കാം. ഹെഡ് ഷോട്ട് അടിക്കുന്നതിന് ഗുണം നിങ്ങൾക്ക് അറിയാമല്ലോ, കാരണം മേത്തടിക്കുന്നതിനെക്കാട്ടിൽ പെട്ടെന്ന് ഒന്നോ രണ്ടോ ഷോ ബുള്ളറ്റ് അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്ക് ചെയ്യാൻ പറ്റും ആൾക്കാർ, അല്ലെങ്കിൽ കിൽ ചെയ്യാൻ പറ്റും ടി ഡി എമ്മിലാണെങ്കിൽ. അപ്പം ജസ്റ്റ് ഞാൻ എങ്ങനെ ഹെഡ് ഷോട്ട് അടിക്കാം. ഹെഡ് ഷോട്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആട്ടോ, കാരണം ഹെഡ് ഷോട്ട് അടിക്കാൻ കഴിവുള്ളവനായിരിക്കും എല്ലായ്പ്പോഴും നമ്മുടെ ബി ജി എം എല്ലിൽ വിജയിക്കുന്നത്. ഫ്രീ ഫയർ ആയാലും സെയിം കേസാണ്. അപ്പം ഞാൻ കസ്റ്റമൈസ് പോകണം, അരീനയിൽ കസ്റ്റമൈസ് പോയിട്ട് ഞാൻ ഈ ഒരു ജെം ബട്ടൺ കണ്ടല്ലോ ഫ്രണ്ട്സ്, ഇതിലാണ് നമ്മുടെ കളി ഇരിക്കുന്നത്. ഓക്കെ, ഈ ജെം ബട്ടൺ ഞാൻ നേരെ, സാധാരണ നമ്മുടെ തോക്ക് വെക്കുമ്പോൾ ഒരു പോയിന്റർ വരുമല്ലോ, ഏകദേശം ഒരു പോയിന്റർ ഇവിടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഏകദേശം ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ട് നമ്മുടെ വെക്കും. എന്നിട്ട് ഞാൻ ജെമ്പിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുക കേട്ടോ, തീരെ കുറയ്ക്കുകയാണ്. കാരണം നമുക്ക് വിഷയമാകില്ല, ഞാനിത് എങ്ങനെ ഗെയിം പ്ലേ നിങ്ങളെ കാണിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ ഒരു ഗെയിം പോയിന്റ് വരുന്നിടത്തേക്ക് വെക്കുകയാണ്. ഞാൻ ട്രാൻസ്പെറൻസി മാക്സിമം ഇട്ട് കുറച്ചിട്ടില്ല, കാരണം ട്രാൻസ്പെറൻസി കുറച്ചിട്ടാൽ നമുക്ക് ആ ഒരു പോയിന്റ് കാണത്തില്ല. ട്രാൻസ്പെറൻസി ഫുള്ള് 100 ഇട്ടേക്കുക. ബട്ടൺ സൈസ് എനിക്ക് തോന്നുന്നു ഇച്ചിരി കുറയ്ക്കണം, വേണ്ട ഇത്രയും മതി. ഓക്കെ, ശക്കലോടെ കുറച്ചാലും കുഴപ്പമില്ല. ഓക്കെ, അന്നിട്ട് നേരെ സേവ് ചെയ്യാം. ഓക്കെ, അല്ല സേവ് ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയാണ് നമ്മുടെ ഗെയിം പ്ലേയിലേക്ക് പോകുന്നത്. ഗെയിം പ്ലേയിലാണ് ഇതിൻ്റെ ട്രിക്ക് ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഗെയിം പ്ലേയിൽ ഈ ട്രിക്ക് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ടി ഡി എം ഗെയിം പ്ലേയിലേക്ക് പോകാം. ഞാൻ ഈ ഒരു ട്രിക്ക് ചെയ്ത് ഉടനെ റെക്കോർഡ് ചെയ്ത സംഭവമാണ്. ഈ ട്രിക്ക് കിട്ടിയ ഉടനെ, ഇത് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ, സെൻറ്റർ നോക്കിയാൽ, ക്രോസ് ഹെയർ ഹെയർസിൻ്റെ അവിടെ എൻ്റെ ആ ഒരു ചാടുന്ന ജെം ബട്ടൺ അവിടെയാണ്. അപ്പോൾ ഞാൻ ആ ഒരു പോയിന്റ് വെച്ചാണ് ഇനി ഹെഡ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഹെഡ് ഏകദേശം ഐഡിയ കിട്ടുമോ നമുക്ക് വർക്കൗട്ടാവുമോ നോക്കാം. അപ്പോൾ ജസ്റ്റ് ഉണ്ട് അവിടെ ഒരുത്തം വരുന്നത്, നമുക്ക് വർക്കൗട്ടാവുമോ നോക്കാമേ. യെസ് യെസ് ഫ്രണ്ട്സ്, ഒന്ന് കിട്ടി, ഒന്ന് കിട്ടി, ഒന്ന് കിട്ടി. എനിക്കിനിയും മാക്സിമം നല്ലൊരു ഗെയിം പ്ലേ ആണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിങ്ങൾ മൊത്തം കാണുക കേട്ടോ, ഇതൊരു ചലഞ്ചിങ് ഗെയിം പ്ലേ ആണ്. കാരണം എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ട്രിക്ക് അവൻ പോകുമ്പോൾ കേട്ടോ. പണി കിട്ടി, എന്തായാലും നമ്മൾ 12 നല്ല ലീഡ് നിൽക്കുകയാണ്. അവർ കയറി വരുമെന്ന് ആണ് എൻ്റെ പ്രതീക്ഷ, കയറി വരും ഫ്രണ്ട്സ്. അവർ നല്ല ഒരു ടൈ മാച്ചാണിത് കേട്ടോ. ഈ ഒരു പോയിന്റ് ഔട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ജെമ്പിൻ്റെ ബട്ടൺ. യെസ്, അതെനിക്ക് കറക്റ്റ് ഹെഡ് എയിം ചെയ്യാം ആ ഒരു പോയിന്റ് കേട്ടോ. കാരണം ആ ക്രോസ് കേഴ്സിൻ്റെ ടോപ്പ് സൈഡിലായിട്ട് നമ്മൾ ആ ജെമ്പട്ടം വെക്കണം. ജെമ്പട്ടം വെക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ഹെഡ് കിട്ടിയുണ്ടോ, അത് ഹെഡ് കിട്ടി. ഷാർപ്പ് ഷൂട്ടർ ആണ്, അതെനിക്ക് കിട്ടുമോ ഇല്ല ഇല്ല, എനിക്ക് പുറകെ നടി വന്നു കേട്ടോ. അതെനിക്ക് കിട്ടിയനേ, പക്ഷേ പുറകെ നടി വന്നു. നമുക്ക് ഞാനൊരു നൈസ് യെസ് ഉണ്ട്, അത് കിട്ടി, അത് കിട്ടി, അത് കറക്റ്റ് കിട്ടി. നോക്കി ആ ഒരു ജെമ്പട്ടൺ ഉള്ളതുകൊണ്ട് തന്നെ ഫ്രണ്ട്സ്, നമുക്ക് നല്ലതായിട്ട് ഹൈലി, അതായത് ഇത് ചെയ്യുമ്പോൾ താഴോട്ട് മാർക്ക് ചെയ്യല്, തലയുടെ ഏരിയയിലേക്ക് മാർക്ക് ചെയ്ത് ആ വട്ടം, ആ ഒരു ജെമ്പിൻ്റെ വട്ടം തലയുടെ ഏരിയ വരുമ്പം ഷൂട്ട് ചെയ്തോണം. നോക്കിയ ഫ്രണ്ട്സ്, ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് യൂസർ ഡേ ആണ്. എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് മൈ ഫേവറേറ്റ് തോക്കാണ് യൂസർ ഡേ. ഞാൻ അവരുത്തിന് അകത്ത് കയറി വന്നേ. യെസ്, അവനെ സിമ്പിളായിട്ട് ആ ഏകദേശം തലയുടെ ഏരിയയിൽ കൊണ്ട് ആ ജെമ്പട്ടം വെക്കുക, അടിക്കുക ഫ്രണ്ട്സ്. നിങ്ങൾ മാക്സിമം യു എം പി യു എസ് ഡേ അല്ലെങ്കിൽ M4 അല്ലെങ്കിൽ വെക്ടറൊക്കെ, വെക്ടർ വേണ്ട കേട്ടോ, വെക്ടർ യൂസ്, വെക്ടർ അല്ല സോറി, തോം ഇതിൻ്റെ പേരെന്തായത്, AKM യൂസ് ചെയ്യാതെ കേട്ടോ. AKM പൊതുവെ കൊള്ളത്തില്ല ടി ഡി എമ്മിന്, കാരണം ഭയങ്കര റീകോയിലാണ്. അണ്ട് ആ ഒരു ഹെഡ് നല്ലതായിട്ട് കിട്ടി. എനിക്ക് ഇത് കിട്ടുമെന്ന് എനിക്ക് ഇല്ല, ഹെഡ് കിട്ടിയില്ല, കാരണം രണ്ട് പേരുണ്ടായിരുന്നു, ഒരുത്തം ബോംബ് എറിയാനും ഉണ്ടായിരുന്നു. യെസ്, ഏകദേശം ടൈറ്റ് മാച്ചാണ്, ഒരുത്തം പമ്മി ഇരിപ്പുണ്ട് ഇവിടെ. യെസ്, അവനെ എനിക്ക് കിട്ടി. അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് കളിക്കാൻ പറ്റി. എനിക്ക് ഞാൻ എൻ്റെ ഗെയിം പ്ലേയുടെ മികവല്ല പറയുന്നത്, ഈ ഒരു പോയിന്റ് ഔട്ട് നോക്കിയ ഫ്രണ്ട്സ്, ആ ഒരു ജെം ബട്ടൺ അവിടെ വന്നു. എനിക്ക് മാക്സിമം ഹെഡ് ഷോട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്, ഹെഡ് ഇല്ലെങ്കിലും ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. കൂടുതലും എനിക്ക് ഹെഡ് ഷോട്ടാണ് ട്രൈ ചെയ്യാൻ നമുക്ക് ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഏകദേശം കഴുത്തിൻ്റെ ഏരിയയിലും ഹെഡിലും ഒക്കെ കിട്ടുന്നുണ്ട്. അതിനെ പെട്ടെന്ന് നമുക്ക് ഇല്ല ചെയ്യാൻ പറ്റുന്നുണ്ട് ഫ്രണ്ട്സ്. അവൻ നമ്മളെ കൊന്നു കേട്ടോ. അടുത്തൊരു ഒരു കാണിച്ചാൽ, ഒരു മൂവ്മെൻ്റ് ഞാൻ കാണിച്ചാൽ, അവൻ ജസ്റ്റ് ഉണ്ട്, അവൻ എന്നെ അടിക്കാൻ വന്നപ്പോൾ ഞാൻ കിടന്നടിച്ചു. ഇങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ, അവസാനം ഗതി കേട്ടുമ്പോൾ നിങ്ങൾ കിടന്നടിക്കുക. പെട്ട് തീരെ നമ്മുടെ HP എൻ്റെ തീരാറായിരുന്നു തീരെ. ഓക്കെ, യെസ്, അത് നല്ലൊരു ട്രിക്ക് അവൻ ചെയ്തോട്ടോ. അവനൊരു നമ്മളെ മറ്റേ ഇതിട്ട് ഉണ്ടോരുത്തും പമ്മി നിൽക്കുന്നുണ്ടേ. യെസ്, ഏകദേശം 38-37 ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. ഒന്നും അടിച്ചില്ല തീർന്നു. അയ്യോ, ടൈറ്റ് ആയി, ടൈറ്റ് ആയി. 38-38 ഫ്രണ്ട്സ്, ജയിക്കോ നിങ്ങൾ പറ. യെസ്, 39. ഓ ഗോഡ്, ഞാൻ അവസാനം അടിച്ച് 39 കിട്ടി, പക്ഷേ അവർ 40 അടിച്ച് ജയിച്ചു ഫ്രണ്ട്സ്. ഒരു ടൈറ്റ് മാച്ചായിരുന്നു. MVP ഞാനാണ്, 14 kill അടിച്ചു. അപ്പോൾ എനിക്ക് ഇത്രയും 14 kill അടിക്കാൻ പറ്റത് എൻ്റെ ഒരു കഴിവുണ്ടൊന്നുമല്ല, ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയ ഒരു PUBG അല്ലെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് കാണാം. BGMI, സോറി, സി യു.